Hello friends, welcome to Memas menu. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു കേക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് ഇത്. ഇത് 2 kg വരുന്ന ടോൾ കേക്ക് ആണ്. ഇതിന്റെ സെക്കൻഡ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കേക്ക് ആണ് ഇത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്പാച്ചൽ എടുത്തിട്ട് കേക്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കേക്കിൽ ഡിപ്പ് ചെയ്യ, ഒന്ന് സ്പാച്ചല പൊന്തിക്കുക. അതൊരു സ്പീഡിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്പാച്ചല മോഡൽ ഡിസൈൻ നമുക്ക് കേക്കിൽ കിട്ടും. ഇനി നിങ്ങൾ ചെറിയ സ്പാച്ചല എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വലിയ സ്പാച്ചലായാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കേക്കിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കുക, പിന്നെ പൊന്തിച്ചു കൊടുക്കുക. അതൊരു ഫാസ്റ്റാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഈയൊരു മോഡൽ ഡിസൈന് കേക്കിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാൻ അറിയാത്ത ആർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത്, പക്ഷേ കാണാനാണെങ്കിൽ നല്ലൊരു ലുക്കും ആണ്. ഈ ഒരു കേക്ക് മൊത്തത്തിൽ ഞാൻ ഈ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ സൈഡ് വശവും അതേപോലെ തന്നെ മുകൾ വശവും ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഫുൾ ഇതേമാതിരി വർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കുക, എവിടെയെങ്കിലും പിന്നെ ആ ഒരു ഡിസൈൻ വരാത്തതുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് കൂടെ സ്പാച്ചല വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുത്താൽ മതി. ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ കണ്ടിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി കേക്ക് ഡിസൈൻ ചെയ്യാൻ അറിയില്ല എന്ന് ആരും പറയില്ല. ഈ ഒരു കേക്ക് ഡിസൈൻ കണ്ടാൽ അത്രയ്ക്കും ഈസിയാണ്. ഈ ഒരു സ്പെഷ്യൽ വെച്ചിട്ട് വേറൊരു മോഡൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഡിസൈൻ ഞാൻ ഇൻഷാല്ലാ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇപ്പോൾ കേക്കിൻ്റെ സൈഡ് വശമൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകൾ വശത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ ഈ സ്പെഷ്യൽ വെച്ചിട്ട് കേക്കിൻ്റെ മുകൾ വശത്തും ഇതേ ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചുകൊടുക്കുന്നുണ്ട്. കുറച്ച് ആനിമൽസ് ആണ് അത്. ഇതേപോലെ പിന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഷേപ്പിൽ തന്നെ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതൊക്കെ എടുത്തിട്ട് കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ കേക്കിൻ്റെ ഒരു സൈഡിൽ അടിയിലായിട്ട് ജിറാഫിനെ വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ക്രീമിൽ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ലയണ്ണയും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്രീമിൽ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിൽക്കും. ഇനി ഈ ട്രീ ഒന്ന് ലയണ്ണൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ടോപ്പിലായിട്ട് മങ്കിനാണ് വെച്ച് കൊടുക്കുന്നത്. മങ്കിനെ വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്ക് കുത്തിവെക്കണം. എന്നാലേ മങ്കി അവിടെ സ്റ്റഡിയിൽ നിൽക്കുള്ളൂ. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ആനിമൽസും അതേപോലെ ഈ ഒരു ട്രീയും ഒക്കെ നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്ക് ഒന്നുകൂടി ഈസി ഇതേപോലുള്ള ഫോട്ടോ പ്രിൻറ്റ് വാങ്ങിയിട്ട് വെക്കുന്നതാണ്. ഈ കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.